നമുക്ക് നോക്കേണ്ടത് സിന്തസിസ് ഓഫ് കീറ്റോൺ ആണ്. ഈഥർ അസിറ്റോസ്റ്റേറ്റ് എന്ന് എങ്ങനെയാണ് കീറ്റോൺ പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഡൈല്യൂട്ട് ആസിഡിൻ്റെ പ്രസൻസിൽ ഈഥർ അസിറ്റോസിറ്റേറ്റിനെ ഹൈഡ്രോളിസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് മേജർ പ്രൊഡക്റ്റ് കീറ്റോൺ ആയിരിക്കും വരിക. അപ്പോൾ ഈ റിയാക്ഷന് നമ്മൾ പറയുന്നത് കീറ്റോണിക് ഹൈഡ്രോളിസിസ് എന്നാണ്. വെൻ ഈഥൈൽ അസിറ്റോസിറ്റേറ്റ് ഈസ് ഹീറ്റഡ് വിത്ത് ഡൈല്യൂട്ട് ആസിഡ് കീറ്റോൺസ് ആർ ഒബ്ടെയിൻഡ്. ദിസ് പ്രോസസ്സ് ഈസ് റെഫേർഡ് ആസ് കീറ്റോണിക് ഹൈഡ്രോളിസിസ് സിൻസ് ദ മേജർ പ്രൊഡക്റ്റ് ഈസ് എ കീറ്റോൺ. അപ്പോൾ ഈ റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് ഈഥൈൽ അസിറ്റോസിറ്റേറ്റിനെ കീറ്റോൺ ആക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് അസിറ്റോൺ ആണ്, എങ്ങനെയാണ് അസിറ്റോൺ ആയിട്ട് മാറ്റുക എന്ന് നോക്കാം. ഈഥൈൽ അസിറ്റോസിറ്റേറ്റിനെ ഒരു ആസിഡിൻ്റെ പ്രസൻസിലുള്ള ഹൈഡ്രോളിസിസ് ചെയ്യുകയാണ്. അങ്ങനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നതുകൊണ്ടാണ് H3O+ എന്ന് വരുന്നത്. ആസിഡിൻ്റെ പ്രസൻസിലുള്ള ഹൈഡ്രോളിസിസ് ആണ് തോന്നുന്നത് H3O+ എന്ന് വരുന്നത്. ഇനി ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്ന ബോണ്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെയാണ്, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, അതുപോലെ ഈ ബോണ്ടും ബ്രേക്ക് ചെയ്യും. ഇനി വാട്ടർ ആഡ് ചെയ്യുന്നത്, നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ H+OH മീൻസ് HOH അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇതിൽ അങ്ങനെയല്ല വരുന്നത്. ഇതിൽ HOH അങ്ങനെ വേറെ വേറെ ആയിട്ട് തന്നെയാണ് വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇവിടെ H വരും, ഈ ഭാഗത്ത് H ആഡ് ചെയ്യും, പിന്നെ ഇവിടെ O ആണ് ആഡ് ചെയ്യുന്നത്. CO കൂടെ ഒരു O മാത്രം ആഡ് ചെയ്യും, പിന്നെ OH-ൻ്റെ കൂടെ വീണ്ടും ഒരു H ആഡ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് അഡീഷൻ നടക്കുന്നത്? അപ്പോൾ പ്രൊഡക്റ്റ് എങ്ങനെ വരിക നോക്കാം. പ്രൊഡക്റ്റ് വരുന്നത് ഇവിടെ എന്താ വരിക, CH3 C" CH2 H, അതായത് CH3 ഇവിടെ ഒരു അസെറ്റോൺ ഫോം ചെയ്യും, പിന്നെ C" O-യും പിന്നെ ഒരു O-യും. അപ്പോൾ ഇവിടെ എന്ത് വരും, ഒരു CO2 വരും. പിന്നെ വരുന്നത് എന്താണ്, എത്രയോള് ETO പിന്നെ HUM, അങ്ങനെ ETOH ഫോം ചെയ്യും. നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, അസെറ്റോൺ CO2 എത്തണം. ഇനി നമുക്ക് അടുത്തത് ബ്യൂട്ടനോണാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വ്യത്യാസം വരുന്നത് എന്താണ്, ബ്യൂട്ടനോൺ എന്ന് പറഞ്ഞാൽ CH3 CO CH2 CH3, അതായത് ഇതിൻ്റെ കൂടെ ഒരു എന്തും കൂടി വരണം, ഒരു CH2 പിന്നെ ഒരു CH3 കൂടി വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടനോണായി. അതായത് ഇവിടെ CH3 എന്നുള്ളത് മാറിയിട്ട് ഒരു CH2 വരണം, പിന്നെ ഒരു CH3 വരണം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ H ആഡ് ചെയ്തില്ലേ, എച്ച് ആഡ് ചെയ്തപ്പോഴല്ലേ CH3 ആയത്. അപ്പോൾ എച്ച് ആഡ് ചെയ്യുന്നതിന് പകരം അവിടെ ഒരു CH3 ആഡ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് ബ്യൂട്ടനോൺ കിട്ടും. അപ്പോൾ സിന്തസിസ് ഓഫ് ബ്യൂട്ടനോൺ എങ്ങനെയാണെന്ന് നോക്കാം. ബ്യൂട്ടനോണിൻ്റെ സിന്തസിസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സോഡിയോ അസെറ്റോസെറ്റിക് എസ്റ്റർ ആണ്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാലോ, ഇതേ അസെറ്റോസെറ്റേറ്റിൻ്റെ കൂടെ സോഡിയം ഈതോക്സൈഡ് ആഡ് ചെയ്തിട്ട് നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള അതേ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടം തൊട്ടുള്ളത് ഞാൻ എഴുതുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന എന്താണ്, ഒരു മീഥൈൽ ബ്രോമൈഡാണ്. അപ്പോൾ CH3 Br ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ Na+ും Br- കൂടി Na Br ആയിട്ട് നിന്ന് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ഈ CH3 ഇവിടെ ഈ കാർബണിൽ ചെന്നിട്ട് ബോണ്ട് ചെയ്യും. നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, CH3 CO(CH) ഇതിൻ്റെ കൂടെ CH3. ഈ CH3 ഏതാണ്, ഇവിടെ നിന്ന് വന്നിട്ടുള്ള ആ ഒരു CH3 ആണ്. പിന്നെ ബാക്കി C" O-OH. ഇനി ഇതിനെ നമ്മൾ കീറ്റോണിക് ഹൈഡ്രോളിസിസ് ചെയ്യാണ്. അതായത് ഇതിനെ ഡൈലൂട്ട് HClന്റെ പ്രസൻസിൽ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യാണ്. H3O+ വെച്ചിട്ടുള്ള കീറ്റോണിക് ഹൈഡ്രോളിസിസ് ചെയ്യാണ്. അപ്പോൾ ഏതൊക്കെ ബോണ്ടുകളാണ് ബ്രേക്ക് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്, പിന്നെ ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഇവിടെ ഒരു എച്ച് വരും, ഇവിടെ ഓ വരും, ഇവിടെ വീണ്ടും ഒരു എച്ച് വരും. പ്രൊഡക്റ്റ് എങ്ങനെ വരിക, CH3 C" CH2 E ഹൈഡ്രജനിൽ കൂടെ വരും, പിന്നെ ഒരു CH3, പിന്നെ ഒരു CO2, പിന്നെ ഒരു എത്തനോൾ. പ്രൊഡക്റ്റ് എങ്ങനെയാണ് വരിക, ബ്യൂട്ടനോൾ പ്ലസ് CO2 പ്ലസ് എത്തനോൾ. ഇനി നമ്മൾ നോക്കുന്നത് 1,3-ഡൈകീറ്റോണിൻ്റെ സിന്തസിസ് എങ്ങനെയാണെന്ന്. അപ്പോൾ 1,3-ഡൈകീറ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് അസെറ്റൈൽ അസെറ്റോൺ ആണ്. അതായത് CH3 C" O CH2 CH3. ഇതിപ്പോൾ ഒന്ന് നിണ്ണി കഴിഞ്ഞാൽ 1, 2, 3 ഒന്നിലും മൂന്നിലും കീറ്റോ ഗ്രൂപ്പ് വരുന്ന ടൈപ്പ് കോമ്പൗണ്ട്സ് അസെറ്റൈൽ അസെറ്റോൺ. ഇതിനെ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന എന്താണ്, നമ്മുടെ സോഡിയോ അസെറ്റോ അസെറ്റിക് എസ്റ്റർ ആണ്.
ആദ്യം എടുത്തിരിക്കുന്നത്. ഇതറിയാലോ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ അസിറ്റൈൽ ക്ലോറൈഡ് ആണ് റിയാക്ട് ചെയ്യുന്നത്. CH3 CW1 CL. അപ്പോൾ ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സി എല്ലും ഈ എണ്ണയും കൂടി NaCl ആയിട്ട് എലിമിനേറ്റ് ചെയ്തു പോകും. ഈ കാർബണിൻ്റെ CH കൂടെ ഈ ഭാഗം CH3 CO എന്നുള്ള ഭാഗം വന്നിട്ട് അറ്റാച്ച് ചെയ്യും. നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. CH3 CW1 CH കൂടെ ഈ ഭാഗം CO CH3, പിന്നെ ബാക്കി COO ET. ഇനി ഇതിനെ നമ്മൾ കിറ്റോണിക് ഹൈഡ്രോളിസിസ് ചെയ്യുകയാണ്. അതായത് നമ്മളിതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ H3O+ പ്രസൻസിൽ ഹൈഡ്രോളൈസ് ചെയ്യുക, അല്ലെങ്കിൽ HClന്റെ പ്രസൻസിൽ ഹൈഡ്രോളൈസ് ചെയ്യുകയാണ്. H3O+ എഴുതുക. ഇനി ഇതിലെങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുക? കിറ്റോണിക് ഹൈഡ്രോളിസിസ് അല്ലേ നടക്കുക. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത് എവിടേക്കായിരിക്കും? ഇത് ബ്രേക്ക് ചെയ്യുന്നത് ഈ CHCO ഈ ബോണ്ടല്ലേ ബ്രേക്ക് ചെയ്യുക. ഇവിടെ ബ്രേക്ക് ചെയ്യും, അതുപോലെ ഇവിടെയും ബ്രേക്ക് ചെയ്യും. ഇവിടെ ഒരു എച്ച് വരും, ഒ വരും, ഇവിടെ എച്ച് വരും. അപ്പോൾ പ്രൊഡക്റ്റ് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതണം? CH3 CO CH, പിന്നെ ഇതും കൂടി. അപ്പോൾ CH2 പിന്നെ CO CH3 പ്ലസ് ഇവിടെ CO2 പ്ലസ് ATOH. പ്രൊഡക്റ്റ് CH3 CO CH2 CO CH3, അതായത് അസെറ്റൈൽ അസെറ്റോൺ, പിന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു CO2 എത്തനോളും കിട്ടി. ഇനി നമ്മൾ നോക്കുന്നത് സിന്തസിസ് ഓഫ് 1,4-ഡൈകീറ്റോൺ ആണ്. അതായത് ഇങ്ങനെ CH3 CO CH2 CH2 CO CH3, 1, 2, 3, 4, ഫസ്റ്റ് 1 എന്നുള്ളതിലും 4 എന്നുള്ളതിലും കീറ്റോ ഗ്രൂപ്പ് വരുന്ന ടൈപ്പ് കോമ്പൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സോഡിയോ അസറ്റോസ്റ്റിക് എസ്റ്റർ ആണ്. രണ്ട് മോളിക്യൂൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ I2 ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ I2 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഇതുപോലത്തെ റിയാക്ഷൻ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, സക്സിനിക് ആസിഡിൻ്റെ സിന്തസിസിലാണ് തോന്നുന്നു. അപ്പോൾ I2 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു Naയും I കൂടി NaI ഫോം ചെയ്യും, അതുപോലെ ഇവിടെയും NaI ഫോം ചെയ്യും. അപ്പോൾ 2 NaI ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. പിന്നെ ഈ കാർബണും തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യും. നമുക്ക് എങ്ങനെയാണ് കിട്ടുക? CH3 CO CH, ആ CH കൂടെ ഇവിടെ ഒരു CH, പിന്നെ താഴെയുള്ളത് പിന്നെ CO ET, ഇവിടെ CO ET, ഇവിടേക്ക് CO CH3. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിനെ കിറ്റോണിക് ഹൈഡ്രോളിസിസ് ചെയ്യണം. H3O+ വെച്ചിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടെ ഒരു എച്ച് വരും, ഇതും ബ്രേക്ക് ചെയ്യും, ഓ വരും, എച്ച് വരും. അതുപോലെ താഴെ എന്ത് ചെയ്യും? ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു എച്ച്, ഇതും ബ്രേക്ക് ചെയ്യും, ഇവിടെ ഒരു ഓ, ഇതിൻ്റെ കൂടെ ഒരു എച്ച്, ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്ത് വരും? CH3 CO CH, ഇതിൻ്റെ കൂടെ CH2, അതുപോലെ ഇവിടെ CH2 CO CH3, ഇവിടെ ഒരു CO2, ഇവിടെ ഒരു CO2, ഇപ്പോൾ 2 CO2 എത്തനോള്, എത്തനോള്, 2 എത്തനോള്, ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരിക. പ്രൊഡക്റ്റ് നമുക്ക് CH3 CO CH2 CH2 CO CH3 പ്ലസ് 2 CO2 പ്ലസ് 2 എത്തനോൾ കിട്ടും. ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 1,4-ഡൈകീറ്റോൺ. ഇനി നോക്കേണ്ട സിന്തസിസ് ഓഫ് ഹൈഡ്രോകാർബൺ ആണ്. ഇപ്പോൾ നമ്മുടെ ഇതേ അസറ്റോസ്റ്റേറ്റിനെ ഇലക്ട്രോലിറ്റിക് റിഡക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ബ്യൂട്ടെയിൻ ആണ്. ബ്യൂട്ടെയിൻ പ്ലസ് 2H2O പ്ലസ് എത്തനോൾ. അപ്പം ബ്യൂട്ടെയിൻ എന്ന് പറഞ്ഞ ഹൈഡ്രോകാർബൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മീഥൈൽ ബ്യൂട്ടെയിൻ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മീഥൈൽ ബ്യൂട്ടെയിൻ പ്രിപ്പയർ ചെയ്യാൻ ഇവിടെ ആദ്യം ETONA ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ഇവിടെ സോഡിയം അസെറ്റോസ്റ്റേറ്റ് ആക്കുക, എന്നിട്ട് ഒരു CH3 BRO ആയിട്ട് ട്രീറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ അതിനെ ഇലക്ട്രോലിറ്റിക് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മീഥൈൽ ബ്യൂട്ടെയിൻ കിട്ടും. ഇതിപ്പം സോഡിയം അസെറ്റോസ്റ്റിക് എസ്റ്റർ ആണ്. അതിനെ നമ്മൾ CH3 BRO ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുകയാണ്. CH3 BRO ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? NaBr എലിമിനേറ്റ് ചെയ്തു. ഈ CH3 നേരെ ഇവിടെ വന്നിട്ട് കണക്ട് ചെയ്തു. ഇനി ഇതിനെ ഇലക്ട്രോലിറ്റിക് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 methyl butane ആണ്. 2 methyl butane പ്ലസ് 2H2O പ്ലസ് എത്തനോൾ. നമ്മൾ നോക്കുന്ന സിന്തസിസ് ഓഫ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ DNAയിലും RNAയിലും ഒക്കെ ഉള്ള യുറാസിൽ, DNA അല്ല, RNAയിലെ യുറാസിൽ എന്ന് പറഞ്ഞ കോമ്പൗണ്ടുകൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇതെലസ്റ്റോസ്റ്റേറ്റ്
യൂറിയൻ്റെ പ്രസൻസിൽ, അല്ല യൂറിയെ ആയിട്ട് പി ഒ സി എൽ ത്രീൻ്റെ പ്രസൻസിൽ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ മീഥൈൽ യൂറാസിൽ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കുന്നത്? അപ്പോൾ യൂറാസിലിൻ്റെ സ്ട്രക്ചർ ഇതാണ്. നിങ്ങൾ ന്യൂക്ലിക് ആസിഡിൽ പഠിച്ചിട്ടുണ്ടോ മുമ്പ്, പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഫോർ മീഥൈൽ യൂറാസിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഈ പൊസിഷനിലൊരു സി എച്ച് ത്രീ ഗ്രൂപ്പ് കൂടി വരും. അപ്പോൾ ഈ കോമ്പൗണ്ടാണ് ഫോർ മീഥൈൽ യൂറാസിൽ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഈഥൽ അസറ്റോസ്റ്റേറ്റിൻ്റെ ഇനോൾ ഫോമാണ്. അപ്പോൾ ഇതാണ് ഈഥൽ അസറ്റോസ്റ്റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇനോൾ ഫോം എങ്ങനെയല്ലേ വരിക? ഈ എച്ച് ഇവിടേക്ക് പോയി, ഇപ്പോൾ ഡബിൾ ബോണ്ട് വന്നു, ഇതാണ് ഇനോൾ ഫോം. അപ്പോൾ ഈ ഇനോൾ ഫോമും ഈ യൂറിയ തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. യൂറിയ എന്ന് പറഞ്ഞാൽ എൻ എച്ച് ടു സി ഒ എൻ എച്ച് ടു. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇനോൾ ഫോമിന് എങ്ങനെ ഒന്നും വളച്ച് എഴുതിയിരിക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് എഴുതിയത്. ഒ ഇ ടി സി ഡബിൾ ബോണ്ടോ, ഒ ഇ ടി സി ഡബിൾ ബോണ്ടോ, പിന്നെ എന്താണ് സി എച്ച് ഡബിൾ ബോണ്ട് സി ഒ എച്ച്, സി എച്ച് ഡബിൾ ബോണ്ട് സി ഒ എച്ച്, പിന്നെ ഇ സി എച്ച് ത്രീ എന്ന് തിരിച്ച് എഴുതിയിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ ഇനി എഴുതേണ്ട എൻ എച്ച് ടു സി ഒ എൻ എച്ച് ടു യൂറിയ ആണ് എഴുതേണ്ടത്. അപ്പോൾ യൂറിയ എഴുതിയിട്ടുണ്ട്. എൻ എച്ച് ടു എന്നുള്ളത് എൻ എച്ച് അങ്ങനെ എഴുതി, എൻ എച്ച് എച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ റിയാക്ട് ചെയ്യാണ്, പി ഒ സി എൽ ത്രീൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യാണ്. പിന്നെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒ ഇ ടിയും ഈ എച്ചും കൂടി ഒ ഇ ടി അല്ല ഇ ടി ഒ എച്ച് അതായത് എത്തനോളായിട്ട് എലിമിനേറ്റ് ചെയ്യും. പിന്നെ ഇവിടെയുള്ള ഒ എച്ചും ഇവിടെയുള്ള ഒരു എച്ചും കൂടി എച്ച് ടു ഒ ആയിട്ടും എലിമിനേറ്റ് ചെയ്യും. പിന്നെ ബോണ്ട് ഫോം ചെയ്യുന്ന എങ്ങനെയാണ്? ഈ കാർബണും ഈ നൈട്രജനും തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യും, ഈ കാർബണും ഈ നൈട്രജനും തമ്മിലൊരു പുതിയ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. നമുക്ക് പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് കിട്ടുക. സി ഡബിൾ ബോണ്ടോ എൻ എച്ച് സി ഒ എൻ എച്ച്, പിന്നെ ഒരു സി ഡബിൾ ബോണ്ട് സി എച്ച് സി എച്ച് ത്രീ പ്ലസ് എച്ച് ടു ഒ പ്ലസ് എത്തനോളും. ഇത് നമ്മൾ നേരത്തെ നോക്കിയ ഫോർ മീഥൈൽ യൂറാസിലിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ലേ? നോക്കാം, ഒരു രണ്ട് എൻ എച്ചിൻ്റെ ഇടയ്ക്ക് ഒരു സി ഡബിൾ ബോണ്ടോ വരുന്നുണ്ട്, ഇവിടെ വരുന്നില്ലേ? രണ്ട് എൻ എച്ചിൻ്റെ ഇടയ്ക്ക് ഒരു സി ഡബിൾ ബോണ്ടോ, പിന്നെ അതിലുള്ള ഒരു എൻ എച്ച് നിന്നൊരു സി ഡബിൾ ബോണ്ടോ, അതാ ഇതിൽ നിന്നൊരു സി ഡബിൾ ബോണ്ടോ, പിന്നെ അവിടെ നിന്നൊരു സി എച്ച് ഡബിൾ ബോണ്ട് സി, ഇവിടെ സി എച്ച് ഡബിൾ ബോണ്ട് സി, ഇതിൽ നിന്നൊരു സി എച്ച് ത്രീ, ഇവിടെ സി എച്ച് ത്രീ വരുന്നുണ്ട്, പിന്നെ എൻ എച്ച് വീണ്ടും മറ്റേ എൻ എച്ചിലേക്ക് തന്നെ പോകുന്നു. ഇതാണ് ഫോർ മീഥൈൽ യൂറാസിലിൻ്റെ സ്ട്രക്ചർ.